السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. أصلي وأسلم على أشرف الأنبياء والمرسلين، نبينا محمد وعلى آله وصحبه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر، إن الإنسان لفي خسر، إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് അള്ളാഹു അവൻ്റെ റസൂലും കൽപ്പിച്ച കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തി വിരോധിച്ച കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച് മുവഹ്ഹിദുകളായി ലോകത്തോട് വിട പറയാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കുക, പ്രവർത്തിക്കുക, അതിനുള്ള തൗഫീഖിനായി റബ്ബിനോട് തേടുക. ജീവിതകാലം ഹൈറാകുന്ന കാലം അത്രയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് മരണം ഹൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ വാഹകരായി റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധവും പരിപാവനവുമായ റമദാൻ അതിങ്ങനെ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും രാവുകളിലുമൊക്കെ നേടിയവരുടെ കൂട്ടത്തിലാണോ നമ്മളുള്ളത്, അതല്ല നഷ്ടപ്പെടുത്തിയവരുടെ കൂട്ടത്തിലാണോ നമ്മളുള്ളതെന്ന് ഓരോ ദിവസവും വിചിന്തനം നടത്തേണ്ടുന്ന സമയമാണ്. സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ ഒരു ഒരു മുത്തുമണിമാല അതിൻ്റെ നൂല് പൊട്ടിയാൽ അതിങ്ങനെ മണി കൊഴിഞ്ഞു പോകുന്നത് പോലെ വളരെ പെട്ടെന്ന് നമ്മിൽ നിന്നും കൊഴിഞ്ഞു പോകും റമദാൻ. അത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ പരിചയപ്പെടുത്തിയ റഹിമ അൻഫുൻ ഹതഭാഗ്യരിൽ പെട്ടുപോയി എന്ന് പറഞ്ഞില്ലേ, ആ കൂട്ടത്തിലായി പോകുന്നതിനെ നമ്മളെപ്പോഴും നന്നായിട്ട് പേടിക്കണം. സഹോദരങ്ങളെ, വിവിധ വിഷയങ്ങളിലുള്ള ഓരോ ദിവസവും പ്രഭാഷണങ്ങൾ കേൾക്കുന്നവരാണ് നിങ്ങൾ. ആ ഒരു സദസ്സിൻ്റെ മുന്നിൽ കൂടുതൽ മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രബോധനം അതൊരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ. സൂറത്തുൽ അസറാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതിക്കേൽപ്പിച്ചത്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഏറ്റവും ചെറിയ അധ്യായങ്ങളിലൊന്ന്. ഇമാം ഷാഫിഈ റഹിമഹുല്ല അതിനെക്കുറിച്ച് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ ഖുർആനിൽ ആ ഒരു അധ്യായമല്ലാതെ മറ്റൊന്നും ഇറങ്ങിയിട്ടില്ല, അവതരിച്ചിട്ടില്ല എങ്കിൽ പോലും ലകഫാലി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് ആശയ സമ്പുഷ്ടി കൊണ്ട് അതിൻ്റെ ഗൗരവം കൊണ്ട് ആ ഒരു അധ്യായം തന്നെ വളരെ വലുതാണ് എന്ന്. അത്രക്ക് ഗൗരവമുള്ളതാണ്. അല്ലാഹ് പറയാണ് വൽ അസ്റു, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യർ നഷ്ടത്തിലാണ്, മനുഷ്യ സമൂഹം നഷ്ടത്തിലാണ്. എന്നിട്ട് അല്ലാഹു തആല അതിൽ നിന്ന് നാല് വിഭാഗത്തെ മാറ്റി നിർത്തുകയാണ്. ആ നാല് ഗുണങ്ങളുള്ളവർ നഷ്ടത്തിലല്ല എന്നർത്ഥം. ഇല്ലല്ലദീന ആമനു, ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ. പരിപൂർണമായ ഈമാനുള്ളവർ ആ നഷ്ടത്തിൽ നിന്നൊഴിയുകയാണ്. അത് പറഞ്ഞ് അല്ലാഹ് നിർത്തിയിട്ടില്ല. വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങളുള്ളവരും ഒഴികെ. ഈമാനോടുകൂടെ സൽക്കർമ്മങ്ങൾ വേണം. ചില ആളുകളുണ്ട്, അവർക്ക് തൗഹീദൊക്കെ ഉണ്ടാവും. കാരണം എന്താ, അവരുടെ ഉപ്പ മുവഹ്ഹിദായിരുന്നു, അവരുടെ ഉമ്മ മുവഹ്ഹിദത്താണ്. അതുകൊണ്ട് തന്നെ ഷിർക്ക് എന്താണ്, ഖുറാഫാത്ത് എന്താണ്, ബിദഅത്ത് എന്താണെന്ന് അവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് വലിയ മഹത്വമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ജാഹിലിയത്ത് അറിയാത്തവൻ്റെ ഈമാന് അതിങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞില്ലേ. അതിന് ഒരു 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 സഖീലത്തുണ്ടാകില്ല. അതൊരു ഒരു ഒരു വലിയതായ ഒരു ഒരു ഗൗരവമുള്ള ഒരു സംഗതിയായി മാറൂല. അല്ലാഹു തആല പറയാണ് ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, ഈമാനോടുകൂടെ സൽക്കർമ്മങ്ങളും വേണം. ഇത് രണ്ടും പറഞ്ഞ് അല്ലാഹു നിർത്തിയിരുന്നെങ്കിലും നമ്മളിൽ പലർക്കും സമാധാനിക്കാമായിരുന്നു. നമ്മളിൽ അധികവും അങ്ങനെയാണ്. തൗഹീദ്
മനസ്സിലാക്കാൻ റബ്ബ് തൗഫീഖ് നൽകി. ആ തൗഹീദ് ഉൾക്കൊണ്ടു, ഈമാൻ ഉൾക്കൊണ്ടു, അഞ്ചു നേരത്തെ നമസ്കാരവും സൽക്കർമ്മങ്ങളും നോമ്പും സക്കാത്തും ഹജ്ജും ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഒഴിഞ്ഞ് ഒരു ഭാഗത്ത് കൂടുകയാണ്. അവർക്ക് പറയാനുള്ള ന്യായം, ഞാൻ മനസ്സിലാക്കിയ ഹഖും എൻ്റെ അമലുകളുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ അത് പറഞ്ഞു നിർത്തിയിട്ടില്ല. മനസ്സിലാക്കിയ ഹക്ക് കൊണ്ട് പരസ്പരം വസിയ്യത്ത് ചെയ്യാത്തവൻ നഷ്ടത്തിലാണ്. ഏതാണ് ആ ഹക്ക്? ഹക്കുകളിൽ വെച്ച് ഏറ്റവും വലുത് കലിമത്തു ഹഖിൻ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുൻകഴിഞ്ഞു പോയ ഒന്നേക്കാൽ ലക്ഷം അമ്പിയാക്കളും പറഞ്ഞ ഏറ്റവും അഫ്ളലായ വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാണ്. ആ ഹക്ക് കൊണ്ട്, അതടങ്ങുന്ന പരിശുദ്ധമായ ദീന് കൊണ്ട് പ്രബോധനം നടത്താത്തവൻ, വസിയ്യത്ത് ചെയ്യാത്തവൻ നഷ്ടത്തിലാണെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. നാലാമത് അള്ളാഹു അവസാനിപ്പിക്കുന്നത് വതവാസൌ ബിസ്സബർ. സ്വാഭാവികമായും ഹഖ് കൊണ്ടുള്ള വസിയ്യത്തിന് ഇറങ്ങുന്ന സമയത്ത് വലിയ സുന്ദരമായ സൽപാന്താവായില്ല അവന്റെ മുന്നിൽ തുറന്നു കിട്ടുന്നത്. അവിടെ പ്രതിസന്ധികളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും. അവിടെയൊക്കെ ക്ഷമിക്കുകയും ക്ഷമ കൊണ്ട് പരസ്പരം വസിയ്യത്ത് ചെയ്യാത്തവനും നഷ്ടത്തിലാണ്. ഇതുകൊണ്ടാണ് ഇമാം ഷാഫി റഹിമഹുള്ള പറഞ്ഞത്, മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് അത് പ്രബോധന സമൂഹമാണ്, പ്രബോധിത സമൂഹമാണ്, പ്രബോധനത്തിലൂടെ വളർന്ന സമൂഹമാണ് മുഹമ്മദ് നബിയുടെ ഉമ്മത്ത്. ആ ഉമ്മത്തിന് ഈ ഒരു അധ്യായം തന്നെ ധാരാളമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, يا ايها المزمل قم الليل الا قليلا نصفه او انقص منه قليلا او زد عليه ورتل القران ترتيلا എന്ന ആയത്ത് അവത് എന്ന സൂറത്ത് അവതരിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രബോധനം കിട്ടിയ ആ ദൗത്യവും അതോടൊപ്പം തന്നെ നമസ്കാരവും രാത്രി നമസ്കാരവും ഒക്കെ ആയിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു ഉപദേശിച്ചു. يا ايها المدثر ارغيكم فانذر وثيابك فطهر والرجز فاهجر فلا ولا تمن تستكثر ولربك فاصبر يا ايها المدثر പുതപ്പെട്ട് മൂടി കിടക്കുന്ന നബിയെ എഴുന്നേൽക്കണം. فانذر ജനങ്ങളോട് പ്രബോധനം നടത്തണം, ജനങ്ങൾക്ക് താക്കീത് നൽകണം. ഒരു ജനതയുണ്ട് മുന്നിൽ, ആ ജനത കൃത്യമായി സത്യമേതാണ് അസത്യമേതാണെന്ന് അവർക്കറിയില്ല. അവർ സഞ്ചരിക്കുന്നത് കൃത്യമായി അസത്യത്തിന്റെ പാന്താവിലൂടെയായിരിക്കും. അവരിലേക്ക് ഇറങ്ങിച്ചെല്ലണം, അവർക്ക് ഇൻദാറ് നടത്തണം, അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കണം, അവർക്ക് താക്കീത് നൽകണം. അവരവരുടെ സൽപാന്താവിലൂടെയാണ് അവർ പോകുന്നത് എന്ന വ്യാജനയുള്ള സഞ്ചാരമാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് പറയാണ്, അവിടെ ക്ഷമിക്കേണ്ടി വരും, സഹിക്കേണ്ടി വരും, ബുദ്ധിമുട്ടുണ്ടാകും. അവിടെയൊക്കെ സഹിച്ചും ക്ഷമിച്ചും പ്രബോധന രംഗത്തേക്ക് ഇറങ്ങണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരസ്യ പ്രബോധനത്തിനുള്ള കൽപ്പന വന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജനതയൊക്കെ ഒരുമിച്ച് കൂട്ടി. നമുക്കറിയാമല്ലോ ചരിത്രം, ചില ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ സമ്മേളനമൊക്കെ നടത്തുന്നത്, അതിനൊക്കെ നിങ്ങൾക്ക് തെളിവുണ്ടോ? അള്ളാഹുവിന്റെ റസൂലാണ് ഒന്നാമതായി തൗഹീദിന്റെ സമ്മേളനം നടത്തിയത്. അള്ളാഹുവിന്റെ റസൂലാണ് ഒന്നാമതായി പരിശുദ്ധമായ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന സമ്മേളനം നടത്തിയത്. അള്ളാഹുവിന്റെ റസൂല് സഫാ കുന്നിന്റെ ചെരുവിലേക്ക് തന്റെ നാട്ടുകാരെ, വീട്ടുകാരെ, കുടുംബക്കാരെ, അയൽവാസികളെ എല്ലാവരെയും വിളിച്ചു. അയൽവാസികളെയും കുടുംബക്കാരെയും നാട്ടുകാരെയും വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും വിളിച്ചു. വിളിക്കുന്നത് അൽ അമീനാണ്. അതുകൊണ്ട് തന്നെ അൽ അമീന് വിളിച്ചപ്പോ എല്ലാവരും വന്നു. കാരണം അൽ അമീനൊരു സ്വഭാവമുണ്ട്, അൽ അമീന്റെ സ്വഭാവം വിശ്വസ്തതയാണ്. അൽ അമീനിന് ഒരു പെരുമാറ്റ രീതിയുണ്ട്, അത് ഹുസ്നുൽ ഖുലുഖിന്റെ സ്വഭാവമാണ്. അള്ളാഹുവിന്റെ റസൂല് ജീവിതം കൊണ്ട് വ്യക്തിമുദ്ര പതിപ്പിച്ച ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ, ഇന്നക ലഅലാ ഖുലുഖിൻ അളീമെന്ന് അള്ളാഹു തആല പരിചയപ്പെടുത്തിയ, ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ആ റസൂലുള്ള വിളിച്ചു, അവര് വിളിച്ചപ്പോ അവരൊക്കെ വന്നു. അൽ അമീനാണ് വിളിക്കുന്നത്, പോകണം, മുഹമ്മദ് വെറുതെ വിളിക്കൂല.
വിളിച്ചു, എല്ലാവരും വന്നു. അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് ചോദിച്ചു, ഈ പർവ്വതത്തിൻ്റെ പിന്നിൽ നിന്നും ഒരു ജനത നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? അൻത അൽ അമീൻ, നീ വിശ്വസ്തനാണ്, നിന്നെ ഞങ്ങൾ സംശയിക്കില്ല, നീ കളവ് പറയുന്നവനല്ല. അതുകൊണ്ട് തന്നെ അവരെ നേരിടാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളുമായിട്ട് ഞങ്ങൾ ഇറങ്ങും, ഞങ്ങളുണ്ടാവും നിന്റെ മുന്നിൽ, നിന്റെ കൂടെ ഞങ്ങളുണ്ടാകും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞത് എങ്കിൽ അതിനേക്കാളും വലിയൊരു സത്യം ഞാൻ നിങ്ങളോട് പറയാണ്. ആ സത്യം എന്നെയും നിങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച ലോകത്തിൻ്റെ നിയന്താവായ റബ്ബ് തആലയെ കുറിച്ചുള്ള സത്യമാണ്. അവരോട് തൗഹീദ് പറഞ്ഞു റസൂലുള്ളാഹ്. ആരാധനക്കർഹൻ അല്ലാതെ മറ്റാരുമില്ല. ആ അല്ലാഹു തആല പറഞ്ഞയച്ച പ്രവാചകനാണ് ഞാൻ. പരലോകത്തെ സൂക്ഷിക്കണം. പാരത്രിക ലോകത്തെക്കുറിച്ചും തൗഹീദിനെക്കുറിച്ചും ആഖിറത്തിനെക്കുറിച്ചും അവരോട് പറഞ്ഞപ്പോൾ, അതുവരെ അൽ അമീൻ എന്ന് വിളിച്ചിരുന്നവർ പിന്നെ വിളിച്ച പേര് അൽ അമീൻ എന്നല്ല എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അവർ ചോദിച്ചൊരു ചോദ്യം, അലിഹാദ ജമഅതന, ഇതിനാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? വസബ്ബത അലിഹതന, ഞങ്ങൾ ഇത്രയും കാലം കാക്ക കാരണവന്മാരായി വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന മഹാന്മാരെയും ഇലാഹുകളെയും ഒക്കെ കുറ്റം പറയുകയാണോ നീ? അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് എന്താണ് നീ പറയുന്ന തൗഹീദ്? സബ്ബബ്ത അലിഹത്തൻ, അങ്ങനെ തന്നെയാണ് പ്രയോഗിച്ചത്. വഫറഖ്ത ജമഅന, അല്ലെങ്കിൽ വഫറഖ്ത ജമഅതന, നീ ഞങ്ങളുടെ ഐക്യം തകർക്കുകയാണോ? മഹല്ലിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണോ? നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയാണോ? ഞങ്ങൾ കാക്ക കാരണവന്മാരായിട്ട് ആരാധിച്ചു വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന മഹാന്മാരെയൊക്കെ വിട്ടിട്ട് നിന്റെ നീ ഒരു പുത്തൻവാദവുമായി വന്നിട്ട് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയാണോ? ഫഫറഖ്ത ജമഅന, നീ ഞങ്ങളുടെ ഐക്യം തകർക്കുകയാണോ? ഇതായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിനോട്, ലോക നേതാവിനോട് ആദ്യം ചോദിച്ച ചോദ്യം. പ്രബോധന രംഗത്തേക്ക് ഇറങ്ങേണ്ട നമ്മൾ, അതല്ലെങ്കിൽ നമ്മൾ നഷ്ടത്തിലാണെന്ന് റബ്ബ് പറയുമ്പോൾ, ആദ്യമായി പ്രബോധന രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഏറ്റെടുക്കേണ്ടി വന്നത് പ്രവാചകന്മാരാണ്. ഇതൊരു സത്യമാണ്. ഇത് ഉണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. വലിയ റബ്ബിക്ക ഫസ്ബിർ, തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ആ ആയത്തിനോട് അടുത്തടുത്ത് വരുമ്പോൾ തന്നെ പറഞ്ഞു, അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വസിയാബക ഫതഹ്ർ വർജ്സ ഫഹ്ജുർ വലാ തംനുൻ തസ്തക്ഥിർ വലി റബ്ബിക ഫസ്ബിർ. കൊടുക്കണതിനനുസരിച്ചൊക്കെ ഇങ്ങോട്ട് കിട്ടുന്നൊന്നും വിചാരിക്കണ്ട. കടമ്പ നിറഞ്ഞതാണ്, കല്ലും മുള്ളും നിറഞ്ഞതാണ്. പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാവും. ധാരാളം വാരിക്കോരി ഔദാര്യങ്ങൾ കൊടുത്താലും തിരിച്ചൊന്നും പ്രതീക്ഷിക്കണ്ട. എത്ര നല്ല പെരുമാറ്റത്തിലൂടെ പറഞ്ഞാലും എതിർക്കപ്പെടുന്നത് മോശം രീതിയിലായിരിക്കും. പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിച്ചോളണം. വതവാസൌ ബിൽ ഹഖ് വതവാസൌ ബിസ്സബ്ർ, പരസ്പരം ക്ഷമിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ ഹഖ് കൊണ്ട് പരസ്പരം വസിയത്ത് ചെയ്യാത്തവരും നഷ്ടത്തിലാണെന്ന ആയത്തും ഇതും കൂടെ ചേർത്തി നമ്മളൊന്ന് വായിക്കുക. ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകന് മാത്രം വന്ന അനുഭവമല്ല, ലോകത്ത് പ്രബോധന രംഗത്തേക്കിറങ്ങിയ ഏത് നബിമാരെ നിങ്ങൾ എടുത്തു നോക്കൂ, എല്ലാവരോടും ജനങ്ങളെ എതിരിട്ട രീതികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇട്ടെറിഞ്ഞ് ഓടിയിട്ടില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അതേപോലെ തന്നെ മറ്റുള്ള നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മറ്റുള്ള പ്രവാചകന്മാരെല്ലാവരും ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഈ രീതിയിലാണ് അവർ പിടിച്ചു നിന്നത്. അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് സമാധാനത്തോടുകൂടെ അവരുടെ ഉത്തരവാദിത്തം നിർവഹിച്ചു എന്ന് പറയാൻ പറ്റും. നമ്മുടെ ബാധ്യതയും അത് തന്നെയാണ് സഹോദരങ്ങളെ. ദഅവത്തില്ലാത്ത മുഅ്മിൻ, നമ്മളൊക്കെ നമ്മളിൽ ഒതുങ്ങി ജീവിക്കുന്നുണ്ടല്ലോ, നമ്മൾ കൊട്ടക്കലിൻ്റെ മണ്ണിൽ. ഞാനൊരൊറ്റ കാര്യം ഞാൻ എന്നെ ഉപദേശിക്കുന്നതോടൊപ്പം നിങ്ങളെ പോയും ഉണർത്തുകയാണ്. നമ്മളെങ്ങാനും നമ്മളിൽ ഇങ്ങനെ ഒതുങ്ങിപ്പോയി അങ്ങനെ തന്നെ പോയാൽ മതി എന്ന് നമ്മുടെ മുൻഗാമികളെങ്ങാനും വിചാരിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ തൗഹീദും ആ സുന്നത്തിൻ്റെയും ആ മനസ്സിലാക്കിയ ഹഖ് കൊണ്ട് നമുക്കിങ്ങനെ മുന്നോട്ട് പോയാൽ മതി എന്ന് അവരെങ്ങാനും കരുതിയിരുന്നെങ്കിൽ
നമുക്കൊക്കെ തൗഹീദിന്റെയും സുന്നത്തിന്റെയും ഈ നൂറ് കിട്ടാൻ ഒന്ന് റബ്ബിന്റെ തൗഫീഖാണ്. അതോടൊപ്പം തന്നെ ഈ പറയപ്പെടുന്ന മുൻഗാമികളുടെ പ്രവർത്തനല്ലേ. ഇനി ഈ തലമുറക്കും അടുത്ത തലമുറക്കും ഇത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മളിലല്ലേ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 100,000 സഹാബാക്കളെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് പരിശുദ്ധമായ ദീനിന്റെ പൂർണ്ണത അവരുടെ മുന്നിൽ ഓതി കേൾപ്പിച്ചിട്ടാണ് അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കും ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് ഇതാ ദീന് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വ അത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹം ഞാനിതാ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വ റളീതു ലക്കും ഇസ്ലാമ ദീന, ഇസ്ലാമിനെ പരിശുദ്ധമായ മതമായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, ഹൽ ബല്ലഅതുക്കും, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ. അവരൊന്നടങ്ങും 100,000 സഹാബാക്കൾ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞത് ബല്ലഅത റിസാല വ അദൈത അമാന വ നസഹത ഉമ്മ, നബിയെ താങ്കൾ കൃത്യമായി ഏറ്റെടുത്ത ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുണ്ട്. ബല്ലഅത റിസാല, ആ റിസാലത്ത് എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തൽ അമാന, അങ്ങയുടെ മേലേൽപ്പിക്കപ്പെട്ട അമാനത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. വനസഹ്തൽ ഉമ്മ, ഈ ജനതയെ ഉപദേശിച്ച് നന്നാക്കിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ വിരലിങ്ങനെ ചൂണ്ടി ആകാശത്തേക്ക്, എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മഷ്ഹദ്, അള്ളാഹുവെ നീ സാക്ഷിയാണ്. കണ്ടവിടറിക്കൊണ്ടാണ് റസൂലത പറഞ്ഞത്. അത് മാത്രം പറഞ്ഞ് റസൂലത നിർത്തിയില്ല, നമ്മളോടൊരു ഉപദേശവും റസൂലത തന്നു. ഫല്യുബല്ലിഗ് ശാഹിദുൽ ഗായിബ്, ഇനിയൊരു പ്രവാചകൻ വരാനില്ല, ഇനി നിങ്ങളുടെ കൈകളിലാണ് ഞാൻ ഇത് ഏൽപ്പിക്കുന്നത്. ഫല്യുബല്ലിഗ് ശാഹിദ്, ഇവിടെ പങ്കെടുത്തവരൊക്കെ ഇതിന്റെ സന്ദേശം എത്തിക്കണം. അൽ ഗായിബ്, ഇത് കിട്ടാത്തകളിൽ ആളുകളിലേക്ക്, ജനങ്ങളിലേക്ക്. ആ ഉത്തരവാദിത്തം ഇനി നിങ്ങളൊക്കെയാണ് ഏൽപ്പിച്ചത്. സ്വഹാബത്തിനെ ഏൽപ്പിച്ചു, സ്വഹാബത്ത് അവിടെ നിന്നാണ്ട് ഇറങ്ങി, അവിടെ നിന്ന് സ്വഹാബത്ത് ഇറങ്ങി ഓരോ ഭാഗത്തേക്ക് പോയി. അവരുടെ നാട് അവർ വിട്ടു, വീട് അവർ വിട്ടു. നമ്മൾ നാടും വീടൊന്നും വിടണം, നമ്മുടെ നാട്ടിൽ നമ്മുടെ അയൽവാസി, നമ്മുടെ റൂംമേറ്റ്, നമ്മുടെ ക്ലാസ്മേറ്റ്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവൻ, നമ്മൾ ഭൗതികമായ പല വിഷയങ്ങളും അവനുമായി സംസാരിച്ചു, പല കാര്യങ്ങളിലും അവനുമായി ഇടപെട്ടു. നാളെ റബ്ബിന്റെ മുന്നിൽ അവൻ നമ്മുടെ നെഞ്ചിലേക്ക് വരച്ചുകൊണ്ട് റബ്ബിനോട് പരാതി പറയൂലേ, എന്റെ കൂടെ ഉണ്ടായിരുന്നവനാണ്, ബ്രേക്ക് ടൈമിൽ 1 മണിക്കൂർ ഞങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്തതാണ്, ട്രെയിനിൽ യാത്ര പോകുമ്പോൾ ഒന്നും ഞങ്ങൾ ഒന്നിച്ചാണ്, എന്റെ റൂംമേറ്റാണ്, എന്റെ ക്ലാസ്മേറ്റാണ്, ഞങ്ങൾ ഒന്നിച്ചാണ് ജോലി ചെയ്യുന്നത്, എന്റെ അയൽവാസിയാണ്, എന്റെ കുടുംബക്കാരനാണ്, എന്റെ എളാപ്പയാണ്, മൂത്താപ്പയാണ്, എളാപ്പാന്റെ മോനാണ്, അമ്മോനാണ്, എനിക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു തന്ന ആളാണ്. എന്നിട്ടും അദ്ദേഹം പോയിരുന്നത് തൗഹീദിന്റെ ഭവനത്തിലേക്കാണ്. ഒരിക്കൽ പോലും എന്നോട് തൗഹീദ് അയാൾ പറഞ്ഞിട്ടില്ല. നാളെ റബ്ബിന്റെ മുന്നിൽ നമ്മുടെ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ഇവര് പരാതി പറയില്ലേ, നമ്മൾ നാടൊന്നും വിട്ടുപോകണ്ട, കുടുംബമൊന്നും വിട്ടുപോകണ്ട. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ള ന്യായം എന്താണെന്നറിയോ, നിങ്ങളിപ്പോ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തകർക്കാൻ വന്നതാ, ഇതുവരെ ഇപ്പം കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്, അത് പറഞ്ഞാലേ ഇപ്പം എന്ത് ചെയ്യും, അതൊക്കെ പ്രശ്നമാണ്, അതൊക്കെ കുടുംബത്തിൽ തകർച്ച ഉണ്ടാക്കും, അകൽച്ച, അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോൾ മൗലൂദിനും റാത്തീബിനും കൂടാത്തതിൻ്റെ പേരിൽ എന്നെ ഒഴിവാക്കിയിക്കണം, എന്നെ അകറ്റി നിർത്തുകയാണ്. ഇപ്പം ഞാൻ ഇത് കൂടി പറയാനും കൂടി ഇറങ്ങിയാൽ, സഹോദരങ്ങളെ, അങ്ങനെയൊക്കെ നമ്മളെ മുൻഗാമികളും ചിന്തിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താ? നമുക്ക് പ്രബോധനം എന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യമായിട്ട് നമ്മൾ കണ്ടേ പറ്റൂ, നമ്മുടെ കൈകളിലാണത്, അതിനൊരു മാധുര്യമുണ്ട്, ആ മാധുര്യം അനുഭവിച്ചറിയണം. അത് വല്ലാത്തൊരു മാധുര്യമാണ്, അതനുഭവിച്ചറിഞ്ഞവർക്ക് അതിനേക്കാൾ വലിയൊരു ജിഹാദ് വേറില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെങ്ങനെ ഒരുമിച്ച് കൂട്ടുക ജിഹാദിന് വേണ്ടി? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്തുണ്ടായിരുന്ന ജിഹാദ് എന്തിനു വേണ്ടിയിട്ടായിരുന്നറിയോ, ആളുകളെ തൗഹീദിൽ കൊണ്ടുവരാനുള്ള ജിഹാദായിരുന്നു, ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനുള്ള ജിഹാദായിരുന്നു, മറ്റൊരു മതക്കാരൻ്റെ തല കൊയ്യുന്ന ജിഹാദായിരുന്നില്ല, അതിനുവേണ്ടി മാത്രമുള്ള ജിഹാദായിരുന്നില്ല. വെറുതെ ഓന അങ്ങോട്ട് പോയിട്ട് കൊല്ലുക എന്നുള്ളതല്ല,
അതല്ല കാരണം. അതിന് വേണ്ടി ഇങ്ങനെ ഒരുക്കുമ്പോൾ സജ്ജരായ ആളുകൾ അങ്ങനെ ഒരുക്കുന്ന സമയത്ത് പോലും അലിയെ കാണുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, അലി എവിടെ? അലി രോഗത്തിലാണ്, കണ്ണ് രോഗം വന്ന് കണ്ണ് പഴുത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത കൊലത്തിലാണ്. കയ്യിനും കാലിനൊന്നും കുഴപ്പമില്ലല്ലോ അലിക്ക്. ഇല്ല, കണ്ണ് രോഗമാണ്, അങ്ങേ അറ്റാണ്. അലിനോട് വരാൻ പറയും. അള്ളാഹുവിൻ്റെ റസൂൽ പറയും, അലിനോട് വരാൻ പറയും. എന്താ അലി? കണ്ണ് രോഗം ബാധിച്ചിട്ട് പ്രയാസപ്പെട്ടിരിക്കുകയാണ്. കണ്ണ് രോഗമല്ലേ, കണ്ണ് രോഗമല്ലേ, ലഅയ്യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫിഹാ. അലിയോട് പറയാണ്, അലിയെ, എന്നെ നിന്നെയൊക്കെ ഒരു ഉത്തരവാദിത്വം അള്ളാഹ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ മുഖേന ഒരാൾ സന്മാർഗത്തിലേക്ക് വന്നാൽ, ആ സമയത്ത് റസൂൽ പറഞ്ഞ ഹദീസാണ് അതിൽ, അയ്യഹ്ദിയല്ലാഹു ബിക റജുലൻ, നീ മുഖേന ഒരാൾ ഹിദായത്തിലേക്ക് വന്നാൽ, ഒരാൾ തൗഹീദിലേക്ക് വന്നാൽ, ഒരാൾ സുന്നത്തിലേക്ക് വന്നാൽ, ഒരാൾ ബിദഅത്ത് ഒഴിവാക്കിയാൽ, ഒരാൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ മാർഗം സ്വീകരിച്ചാൽ, ലഅന്യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിൻ ഹുമരിൻ നിഅം, ചുവന്ന ഒട്ടക കൂട്ടങ്ങളെക്കാൾ നിനക്ക് ഉത്തമം അതാണ്. ഇന്ന് ബെൻസ് കാറുള്ള ഒരാൾ എന്ന് പറഞ്ഞ മാതിരിയാണ് അന്ന് ചുവന്ന ഒട്ടകമുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ അത്രക്ക് വലിയ മുതലാളിയാ നടത്തും. അതിൻ്റെ ഒട്ടക കൂട്ടങ്ങളെക്കാൾ പുണ്യം മറ്റൊരു റിപ്പോർട്ട് ഹൈറു മിന ദുനിയാ വമാ ഫിഹാന, ലഅയ്ഹദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫിഹാ, ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളെക്കാളും നിനക്ക് ഉത്തമമാണ്. ഇത് പറഞ്ഞപ്പോൾ പിന്നെ അലി ചോദിച്ചു, എന്നാലും നബി എനിക്ക് കണ്ണ് രോഗമായിട്ടില്ല, ഞാൻ ഉണ്ടാവലുള്ള ആളല്ലേ എന്ന് അലി പറഞ്ഞിട്ടില്ല. അവിടെയാണ് ഓലും ഞമ്മളും തമ്മിലുള്ള വ്യത്യാസം. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം, കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ ആ പേര്. അള്ളാഹിൻ്റെ ഖുർആനിൽ ഒരു അധ്യായം അവതരിപ്പിച്ചു, അള്ളാഹു തആല അവതരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ വിഷയത്തിലാണ്. فأنت له تصدى وما عليك ألا يزكى. عبس وطال لا الله عند رسول مغن جولتو آري ونبو عن جاءه العما ورأنتنا يا صحابي ونبو سميت آنتنا يا صحابي اندنا ونبو الله عند ديننا قرش پڑکانا الله عند رسول ചില മുതലാളിമാരോട് നാട്ടിലെ പൗരപ്രമുഖരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂലിനെ കുറ്റം പറയാൻ പറ്റുന്നൊരു കേസായിരുന്നില്ല അത് നമുക്ക് നോക്കുമ്പോൾ. അഥവാ നമുക്ക് നമ്മുടെ ദൃഷ്ടിയിൽ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാഴ്ചപ്പാടിൽ എന്താണ്? അള്ളാഹുവിൻ്റെ റസൂല് അവരൊന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നെങ്കിൽ ആ ആളുകൾ മുഴുവനും ആ നാട്ടുകാരും ആ കുടുംബക്കാരൊക്കെ വരും. അവരുടെ വരവ് കൊണ്ട് ഇസ്ലാമിന് വലിയ അഭിവൃദ്ധി ഉണ്ടാവുന്ന റസൂലിൻ്റെ സ്വപ്നം കണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അവരെ കാര്യത്തിൽ ഇങ്ങനെ വ്യാപൃതനായി. ഈ വന്ന സഹാബി എന്തോ ഒരു മസാല ചോദിച്ച് പഠിക്കാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷെ റസൂൾ അത്ര ഗൗനിച്ചില്ല. തൻ്റെ ശിഷ്യനല്ലേ, എപ്പോഴും പള്ളിയിൽ വരുന്നതല്ലേ എന്ന് കരുതിയിട്ട് ഗൗനിച്ചില്ല. അത്രേ ഉള്ളൂ. അള്ള ഇടപെട്ടിട്ട് പറഞ്ഞു, വേണ്ട നബിയെ, അത് വേണ്ട, ആ പടി വേണ്ട, അത് ചെയ്തത് ശരിയായില്ല എന്ന് റസൂലുള്ളാനെ അള്ള ശാസിച്ചു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ആ വന്ന ആള് ഇയാളെക്കാൾ കാര്യങ്ങൾ ഗ്രഹിച്ചു മനസ്സിലാക്കാൻ കഴിവുള്ള ആളായിരിക്കും. എന്നിട്ട് പറഞ്ഞു, കല്ല ഇന്നഹ തദ്കിറ ഫമൻ ഷാ ദകറ ഫീ സുഹ്ഫി മുകറമ മർഫുഅതി മുതഹറ. ഇത് അല്ലാഹുവിന്റെ ഉത്ബോധനമാണ്. അത് അല്ലാഹു ഉദ്ദേശിക്കുന്നവരാരോ അത് നന്നാവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളും. ഞാൻ പറഞ്ഞു വന്നത് ആ ചരിത്രം പറയാനില്ല. ആ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം അദ്ദേഹം അല്ലാഹു റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നബിയെ എനിക്ക് രണ്ട് കണ്ണും കാണൂല, എനിക്ക് പള്ളിയിൽ വരണോ? എനിക്ക് പള്ളിയിൽ വരുന്നതില്ലെന്ന് എനിക്കൊരു ഒഴിവുണ്ടാവുമോ? ജമാഅത്തിന് ഞാൻ വരേണ്ടതുണ്ടോ? രണ്ട് കണ്ണും എനിക്ക് കാണൂല, കയ്യ് പിടിച്ച് എന്നെ കൊണ്ടുവരാനും ഒരാളും ഇല്ല. അള്ളാഹു റസൂൽ അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു, റുഖ്സ കൊടുത്ത് വിട്ടുവീഴ്ച ചെയ്തു. സാരല്ല, കാരണം രണ്ട് കണ്ണും കാണൂല, കയ്യ് പിടിച്ച് കൊണ്ടുവരാനും ഒരാളും ഇല്ല. അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തിന് വിട്ടുവീഴ്ച കൊടുത്തു. അദ്ദേഹം ഇങ്ങനെ തിരിച്ചു പോവാം. തിരിച്ചു പോണ നേരത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, അബ്ദല്ലാ ബാങ്ക് കേൾക്കുമോ? അബ്ദല്ലാ ബാങ്ക് കേൾക്കും നബിയെ, ബാങ്ക് കേട്ടിട്ട് കാര്യമില്ല, എനിക്ക് കണ്ണ് കാണൂല വരാൻ, എന്നെ കയ്യ് പിടിച്ച് കൊണ്ടുവരാനും ആരോടില്ല.
ബാങ്ക് കേൾക്കുമോ അബ്ദുള്ള? ബാങ്ക് കേൾക്കും നബിയെ. ബാങ്ക് കേൾക്കുമെങ്കിൽ പള്ളിയിൽ വരണമല്ലോ അബ്ദുള്ള, ജമാഅത്തിൽ പങ്കെടുക്കണമല്ലോ. അങ്ങനെയാണല്ലോ റബ്ബിൻ്റെ ദീനിൻ്റെ നിയമം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാവുന്നത് കേട്ടപ്പോൾ, എന്നാലും എനിക്ക് കണ്ണ് കാണാത്തതുകൊണ്ടല്ലേ എന്ന് പിന്നെ ആര് പറഞ്ഞിട്ടില്ല? അബ്ദുള്ളാഹിബിൻ ഉമ്മ മക്തവും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തുക്കാൻ നമ്മൾ പ്രബോധനത്തിന് ഇറങ്ങാൻ തടസ്സത്തിനും പള്ളിയിൽ വരാൻ തടസ്സത്തിനും ദീനിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒന്നിനെങ്കിലും ഒന്ന് വിളിച്ചാൽ എന്തെങ്കിലും ഒരു കാരണം പറയാണ്ടാവും. അല്ലെങ്കിലോ എന്തെങ്കിലും എന്ത് കാരണം പറഞ്ഞിട്ടാ പൊയ്വാവുക? അപ്പോൾ പിരിവിന് പോവാന്ന് പറഞ്ഞാൽ അപ്പോൾ ആൾക്കാർക്കൊക്കെ മുഷിപ്പേരിക്കും. സംഘടനാ പ്രവർത്തനത്തിന് പോവാന്ന് പറഞ്ഞാൽ, ദൈവത്തിന് ഇറങ്ങാന്ന് പറഞ്ഞാൽ ഉള്ള ബന്ധം ചിലപ്പോൾ മുറിയും. എല്ലാത്തിനും കാരണം കണ്ടെത്തുന്ന തിരക്കിലാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദൈവത്തും പള്ളിയുടെ പരിപാലനവും അതിൻ്റെ പ്രവർത്തനങ്ങളും ഇസ്ലാമിൻ്റെ ദൈവത്തൊക്കെ പിന്നെ ആരാണ് നടത്തുക? ആരെയാണ് ഇത് റബ്ബ് ഏൽപ്പിച്ചത്? നമ്മളെയല്ലാതെ? നമുക്ക് ഈ പറഞ്ഞ സ്വഹാബത്തിൻ്റെ കൂടെ സ്വർഗത്തിലേക്കൊന്നും പോകണ്ടേ? നമുക്കും പോകണമല്ലോ, നമുക്കും നഷ്ടത്തിൽ നിന്ന് ഒഴിവാവണ്ടേ? നമുക്കും രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടണ്ടേ? ആയതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കൊക്കെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ചില കാര്യങ്ങൾക്ക് അല്ലാഹ് നമ്മളെ സബബാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലാഹ് നമ്മളെ കാരണമാക്കിയിട്ടുണ്ടെങ്കിൽ, അതാണ് ലയഹദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ, ഒരാൾ സന്മാർഗത്തിലേക്ക് വരാൻ നീ കാരണമാവുക എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നിന്റെ നാവായിരിക്കും കാരണം, ചിലപ്പോൾ നിന്റെ ഒരു പോസ്റ്റർ ഒട്ടിക്കലായിരിക്കും, ഇതൊക്കെ പ്രബോധന കേട്ടോ. ഒരു നോട്ടീസ് ഒട്ടിക്കാൻ നിനക്ക് നാവ്, നിനക്ക് ആൾക്കാരെ പ്രഭാഷണം നടത്തിയിട്ടോ പ്രസംഗിച്ചിട്ടോ സംസാരിച്ചിട്ടോ ക്ഷണിക്കാൻ കഴിഞ്ഞോളന്നില്ല. നിനക്ക് അവർക്ക് ഒരു ഒരു ലഘുലേഖ കൊടുക്കാം. ഞാൻ സൗദി അറേബ്യയിലായിരുന്നു കുറച്ചു കാലം. അവിടെ ഔഖാഫിൽ ദേവാ സെന്ററിലെ ഞങ്ങളുടെ ഡയറക്ടർ, അദ്ദേഹം ഒരു കരഞ്ഞുകൊണ്ടൊരു അനുഭവം പറഞ്ഞു. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണം 50 ഹലാലിൻ്റെ നിസ്ഫ് ഹലാല, അഥവാ ഒരു റിയാലിൻ്റെ പകുതി 50 പൈസൻ്റെ ചെലവ് വരുന്ന ഒരു ലഘുലേഖ ഒരു 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 ബാർബർ ഷോപ്പിൽ നിന്ന് കിട്ടിയതാ. മുടി വെട്ടാൻ വരുന്ന നേരത്ത് വേറെ ഉണ്ടാവുമല്ലോ ആൾക്കാർ മുടി വെട്ടാൻ, അപ്പോൾ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കും. അവിടെ ഉള്ള ബാർബർ ഷോപ്പിൻ്റെ ആ ടേബിൾ നിന്ന് കിട്ടിയ ഒരു ലഘുലേഖ വായിച്ചതാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണം. ആ ലഘുലേഖ അടിക്കാൻ വേണ്ടിയിട്ട് പൈസ ചിലവാക്കിയ ആൾക്ക് ചിലവ് 50 പൈസയാണ്. ആ 50 പൈസ കൊണ്ടാണ് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ആ പൈസ ചിലവാക്കിയവന്, അതടിക്കാൻ വേണ്ടിയിട്ട് അത് പൈസ വാങ്ങിയവന്, അത് പിരിക്കാൻ പോയവന്, അത് അടിച്ചവന്, അത് വിതരണം ചെയ്തവന്, അത് ആ ബാർബർ ഷോപ്പിൽ കൊണ്ടുവന്ന് വെച്ചവന്, ഇവരൊക്കെ അതിൻ്റെ കാരണക്കാരാണ് പറഞ്ഞു. ഒരു നന്മകളൊന്ന് അറിയിച്ചു കൊടുത്താൽ മതി, അത് ആ നന്മ കിട്ടിയിട്ട് അയാൾ അത് മുഖേന ചെയ്ത അമലുകളുടെ ഒക്കെ പ്രതിഫലത്തിൻ്റെ ഒരു ഓഹരി ഈ അറിയിച്ചു കൊടുക്കാൻ കാരണക്കാരനായ എൻ്റെ അക്കൗണ്ടിലേക്ക് എത്തും. നബിയുന മുഹമ്മദ് റസൂലുള്ള. മറ്റൊരിക്ക റസൂലുള്ള കുറച്ചും കൂടി വിശദീകരിച്ച് പറഞ്ഞു, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ ലാ യൻഖുസു മിൻ ഉജൂരിഹിം ഷൈആ. ഒരാൾ ഒരു നല്ല കാര്യം ചെയ്തു, ആ ഒരു നല്ല കാര്യം മുഖേന ആരൊക്കെ അത് മുഖേന നല്ല കാര്യങ്ങൾ ചെയ്തോ, അത് കാരണമായിക്കൊണ്ട് ആരൊക്കെ നന്മ ചെയ്തോ, അതിൻ്റെ ഒക്കെ പ്രതിഫലത്തിൻ്റെ ഒരു ഓഹരി ഇവൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. ലാ യൻഖുസു മിൻ ഉജൂരിഹിം ഷൈആ, ഇത് ചെയ്തോൻ്റെ പ്രതിഫലത്തിൽ നിന്ന് ഒന്നും കുറയാതെ. വമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ സയ്യിഅതൻ ഫലഹു വിസ്റുഹാ വവിസ്റു മൻ അമില ബിഹാ ലാ യൻഖുസു മിൻ വുസൂരിഹിം ഷൈആ. ഇനി അതിന് പകരമായിട്ട് നീ നിന്റെ കൈയുണ്ടോ നാവുണ്ടോ ഒരു തിന്മക്കാണ് കൂട്ടുനിന്നത്, ഒരു തിന്മയുടെ പ്രബോധനത്തിന് ഒരു തിന്മയാണ് നീ ഷെയർ ചെയ്തത്. നിന്റെ മൊബൈലില്, നിന്റെ വാട്സപ്പില്, നിന്റെ ഫേസ്ബുക്കില് നീ ഷെയർ ചെയ്തതോ പ്രചരിപ്പിച്ചതോ കൂട്ടുകാരന് വിട്ടുകൊടുത്തതോ പോസ്റ്റർ ഒട്ടിച്ചതോ പൈസ കൊടുത്തതോ സഹായിച്ചതോ ഒരു തിന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ, അത് മുഖേന ആരൊക്കെ തിന്മ ചെയ്യുന്നു, ആ തിന്മയുടെ ഒക്കെ ഒരു പാപത്തിന്റെ ഓഹരിയും നിന്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. സഹോദരങ്ങളെ, പ്രബോധനത്തിന് ധാരാളം മേഖലകൾ ഇന്നുണ്ട്. ആ മേഖലകൾ തുറന്നു കിടക്കുകയാണ്.
ഒരു ചെലവില്ലാത്തതിനാണെങ്കിൽ പോലും നമുക്കൊരു ഷെയറിൻ്റെ ബട്ടൺ അമർത്താൻ പോലും നമുക്ക് മടിയാം. അപ്പൊ പോലും നമ്മൾ വിലയിരുത്തുന്നത് നമ്മൾ ടാർജറ്റ് ചെയ്യപ്പെടുമോ? പിശാചാണ് സയ്യനലഹും ഷെയ്ത്താനും അഅമാലുഹും, ഷെയ്ത്താൻ അവരുടെ അമല അവർക്ക് ഇങ്ങനെ ഭംഗിയുള്ളതായി തോന്നിപ്പിച്ചു. ഐ അത് വേണ്ട, ചിലപ്പോൾ അത് വിട്ടാൽ ലജ്ജേ. നീ ഒരു 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 പ്രബോധകനാണ്, ഒരു മുവഹ്ഹിദാണ്, ഒരു സലഫിയാണ് എന്നുള്ള ടാർജറ്റ്. നീ ഇപ്പം ഇങ്ങനെ നമ്മളെ ലാ ഇലാഹ ഉലായി വലാ ഇലാഹ ഉലായി, അള്ളാഹൻ്റെ റസൂൽ പറഞ്ഞില്ലേ വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനു എന്ന് പറഞ്ഞില്ലേ അള്ളാഹൻ്റെ ഖുർആനിൽ? അള്ളാഹ പറയാ വദ്ദു അവരാഗ്രഹിച്ചു, ലൗ തുദ്ഹിനു നബി ഒന്ന് മയപ്പെടുത്തിയിരുന്നെങ്കിൽ, ഒരു അഴകുഴമ്പം നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ, ഫയുദ്ഹിനു അവരും ദുഹിനു എന്ന് പറഞ്ഞ വാക്കന്നെ അർത്ഥം തന്നെ എണ്ണാന്നാ അല്ലേ, ദുഹിന് അതിൽ നിന്നാണ്. ഒന്ന് മയപ്പെടുത്തിയിട്ട് ഒരു അഴകുഴമ്പം നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ അവർക്കും അഴകുഴമ്പം നിലപാട് സ്വീകരിച്ചിട്ട് വളരെ ഇഷ്ടമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയാൻ വേണ്ടി പറഞ്ഞത് ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ആദർശം, എനിക്ക് എൻ്റെ ആദർശം വലുതാണ്. നമുക്കിപ്പോഴും ആനക്കാനൻ്റെ വലുപ്പം അറിയില്ല എന്ന് പറഞ്ഞ മാതിരി നമുക്ക് നമ്മുടെ ദീനിൻ്റെ വിഷയത്തിൽ ഒരു ഇസ്സത്ത് കിട്ടിയിട്ടില്ല എപ്പോഴും. الاسلام عز لنا وشرف لنا وفخر لنا والتوحيد عز لنا എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എൻ്റെ മതവും എൻ്റെ ആദർശവും എൻ്റെ അഭിമാനമാണെന്ന് പറയാൻ കഴിയണം നമുക്ക്. തുമ്മ്യ പോലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് കാണും അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ചിരി വരും. ഒന്ന് തുമ്മിയിട്ട് ഒന്നും ഉറക്ക അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കൂല. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള 6 ബാധ്യതകളിൽ എന്തിനാ തുമ്മിയിട്ട് അൽഹംദുലില്ലാ പറഞ്ഞവനെ തിരിച്ച് സന്തോഷിപ്പിക്കൽ വലിയൊരു ബാധ്യതയായി പഠിപ്പിച്ചതെന്ന് അറിയാം നിങ്ങൾക്ക്? അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഒരു ദൈവത്തിൻ്റെ വാതിൽ തുറക്കുകയാണ്, ഒരു പ്രബോധനത്തിന് വാതിൽ തുറക്കുകയാണ്, ഒരു മനുഷ്യനുമായി ബന്ധം തുടങ്ങുകയാണ്. അൽഹംദുലില്ലാ യർഹമുക്കല്ലാ എന്ന് അവൻ പറയും. ഇനിയിപ്പോൾ ഒന്നും വേണ്ട, അപ്പം നമ്മളെ പേടി ആ മുസ്ലിങ്ങളപ്പുറത്തുണ്ട്, വേറുള്ളവരുണ്ട്, ഓലിപ്പം എന്താന്ന് ചോദിക്കുമെന്ന് ചോദിച്ചിട്ടാണെങ്കിലോ എന്താ പ്രശ്നം? ചിലപ്പോൾ ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ പറഞ്ഞത്? അൽഹംദുലില്ലാ ഞാൻ ദൈവത്തിന് സ്തുതി എന്നാ പറഞ്ഞത്. തുമ്മിയപ്പോൾ ആ ഒരു സമാധാനത്തിൽ ഓ അങ്ങനെ ഉണ്ടല്ലേ, ആ അങ്ങനെ ഉണ്ട്, അങ്ങനെയൊക്കെ തന്നെയാണ്, അതൊരു ബിഗിനിങ്ങാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞല്ലോ ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈ, നീ ഒരു നന്മയെയും ചെറുതായി കാണല്ല. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തലഖ്, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നീ നടത്തുന്ന ഒരു പുഞ്ചിരി പോലും. നമ്മൾ ആരോടാ ചിരിക്കുക? നമ്മളാളോട്. നമ്മളാളാവണം, നമ്മളെ പാർട്ടി ആവണം, നമ്മളെ സംഘടന ആവണം. ഞാൻ സംഘടനയിൽ വല്ല ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതും ആവണം. മറ്റവരോടൊക്കെ ചിരിക്കാൻ വരെ നമുക്ക് റേഷനാ. പ്രബോധകനുണ്ടാകേണ്ട സ്വഭാവ ഗുണങ്ങളിലേക്ക് നമുക്കൊന്ന് വരാം. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹ് പറയാ വലൗ കുൻത ഫല്ലൻ ഖലീലൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക, നബിയെ താങ്കളെങ്ങാനും കാടത്ത ഹൃദയത്തിനുടമയായിരുന്നെങ്കിൽ എന്നേ താങ്കളെ വിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നു. ലിൻ തലഹും, നബിയെ താങ്കൾ അവരോട് ലയ്യനായി സൗമ്യമായി പെരുമാറുക, സൗമ്യമായി പെരുമാറാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂലിനോട് അല്ല പറഞ്ഞു. അങ്ങനെ തന്നെയായി അല്ലാഹു തആല അള്ളാഹുവിൻ്റെ പ്രവാചകൻ അല്ല പറഞ്ഞതുപോലെ ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സൻ, നബിയെ താങ്കൾ പ്രബോധന രംഗത്തേക്ക് ഇറങ്ങുകയാണ്, ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സൻ, ഏത് തിന്മയെയും നന്മ കൊണ്ട് നേരിടുക. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം وما يلقاها الا الذين صبروا وما يلقاها الا ذو حظ عظيم. ഏത് തിന്മയെയും നന്മ കൊണ്ട് നബിയെ ഒന്ന് നേരിടാൻ വേണ്ടി ഒരുങ്ങുക. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ, അങ്ങനെയാണെങ്കിൽ ഏത് ശത്രുവിനെയും അങ്ങേക്ക് ഉറ്റമിത്രമാക്കാൻ പറ്റും. പക്ഷെ അതിനൊരു ടാസ്ക്കാണത്, ആ ടാസ്കിന് എന്ത് വേണം? وما يلقاها الا الذين صبروا, ക്ഷമ കൈക്കൊള്ളാൻ കഴിയുന്നവർക്ക് മാത്രമേ അതിന് കഴിയൂ, എല്ലാം ക്ഷമിക്കാൻ കഴിയണം. ഫമായുലഖഹ ഇല്ലാ ദു ഹള്ളിൻ അളീം, മഹത്തായ ഭാഗ്യം സിദ്ധിച്ചവർക്കേ അതിന് കഴിയുള്ളൂ. അതിന് കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു ചാലഞ്ചാണ്, ആ ചാലഞ്ച് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം.
അത് കഴിഞ്ഞിടത്താണ് റസൂലുള്ളാഹിൻ്റെയും സഹാബത്തിൻ്റെയും വിജയം. സഹോദരങ്ങളെ, നമ്മൾ പ്രബോധനം ഗൗരവമുള്ളതാണെന്ന് മനസ്സിലാക്കിയവരാണ്. ഇനി പ്രബോധന രംഗത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്കുണ്ടാവേണ്ട ലക്ഷ്യം ജയിക്കലും തോൽക്കലുമല്ല. നമ്മൾ തോറ്റോട്ടെ, അവൻ നമ്മളെ തോൽപ്പിച്ചോട്ടെ, പക്ഷേ നമുക്ക് ഉണ്ടാവേണ്ടത് ഗുണകാംക്ഷയാണ്. അദ്ദീനു അന്നസീഹ, മതം ഗുണകാംക്ഷയാണ്. ലില്ലാഹി വലി റസൂലിഹി വലി കിതാബിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീന വഅമ്മത്തിഹിം, പൊതുസമൂഹത്തോട് ഗുണകാംക്ഷ ഉണ്ടാവണം. അവൻ എങ്ങനെയെങ്കിലും നന്നാവണം. നമ്മൾ ജയിക്കലും ഓല തോൽക്കലുമായിട്ടുള്ള ഗണ്ണനം മാത്രമല്ല, ഗണ്ണനം എന്ന് പറഞ്ഞാൽ ഗണ്ണനം വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്, നല്ല ഗണ്ണനങ്ങൾ വേണം. അതല്ലാതെ ജയിക്കലും തോൽപ്പിക്കലിനും അപ്പുറത്തേക്ക് അവൻ എങ്ങനെയെങ്കിലും സത്യം ഉൾക്കൊള്ളണമെന്ന നിലക്ക് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുക. പത്ത് വട്ടം പറഞ്ഞാൽ ചിലപ്പം പതിനൊന്നാമത്തെ വട്ടേക്കും ചിലപ്പം തള്ളിക്കളയും, എതിർക്കും, വലിച്ചെറിയും, കീറിക്കളയും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ എൻ്റെ വീട്ടിലേക്ക് അൽമനാറ്, ഗൾഫിൽ നിന്ന് അൽമനാറ് വരുത്തി വീട്ടിലേക്ക്, വീട്ടിൽ നിന്ന് ആ പോസ്റ്റലിൻ്റെ കവറുണ്ടല്ലോ അതും കൂടി പൊട്ടിക്കാതെ എങ്ങനെ ഉണ്ട് എടുത്തിട്ട് നേരെ അടുപ്പിൽ കണ്ട് കൊണ്ടുവെക്കും. അതിൻ്റെ കവറ് പൊട്ടിക്കുക അതുപോലും ചെയ്യാതെ നേരെ അടുപ്പിലേക്ക് എങ്ങനെ കൊണ്ടു വെക്കും. മൂന്നാല് മാസം അങ്ങനെ തന്നെ തുടർന്നു. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ വായിച്ചാൽ അൽഹംദുലില്ലാ, നമുക്ക് ചെറിയ പൈസ കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, ചെറിയ പ്രവർത്തനങ്ങളെ കൊണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 50 ഹലാല കൊണ്ട് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ഇസ്ലാമിക പ്രബോധന രംഗത്തു നിന്ന് വാതിലുകൾ തുറന്ന് കിടക്കുന്ന ധാരാളം സാധ്യതകളുണ്ട്. എത്ര കുടുംബങ്ങളിലേക്ക് പോകുമ്പോൾ എത്ര ലഡും പലഹാരം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളിലേക്ക്, ചിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിലും നമുക്കവരിലേക്ക് ഒരു മാസിക, ഒരു ലഘുലേഖ കൊണ്ടുവന്ന് അവരെ പെരെ കൊണ്ടുകൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ, ഒഴിവ് പോലെ അവർ വായിക്കുമെങ്കിൽ, അവർ വായിച്ചാൽ നാളെ റബ്ബിനോട് പറഞ്ഞൂടെ, അള്ളാഹുവിൻ്റെ റസൂല് അമ്മായിനെയും എളാപ്പാനെയും മൂത്താപ്പാനെയും ഒക്കെ വിളിച്ച് തൗഹീദ് പറഞ്ഞ ആ റബ്ബിൻ്റെ റസൂലിനെ കണ്ടിട്ടും മുട്ടുമ്പോൾ ആ റബ്ബിൻ്റെ മുന്നിൽ വന്നിട്ട് നമുക്കും പറഞ്ഞൂടെ, ഞാൻ എൻ്റെ അമ്മായിനോട് തൗഹീദ് പറഞ്ഞിട്ടുണ്ട് റബ്ബേ, ഞാൻ അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞൂടെ നമുക്ക്. അത് നമ്മുടെ ദൗത്യമാണ്, അത് നമ്മൾ നിർവഹിച്ചേ പറ്റൂ. ചിലപ്പം അതിൽ പല പ്രയാസങ്ങളുണ്ടാവും, പല ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാവും. എൻ്റെ ഉപ്പ 4-5 ഏക്കർ സ്വത്ത് മുതലൊക്കെ ഉള്ള വാപ്പയായിരുന്നു. ഞാൻ തൗഹീദ് മനസ്സിലാക്കിയെന്ന ഒരൊറ്റ കാരണം കൊണ്ട് അനന്തരാവകാശം പോലും നിഷേധിക്കപ്പെട്ട്, അതൊക്കെ ബാക്കിയുള്ള മരണപ്പെട്ടതിന് ശേഷം ആവേണ്ട അച്ഛന് മുന്നേ തന്നെ എല്ലാവർക്കും ഒരുമിച്ച് കൊടുത്ത്. എൻ്റെ ഉപ്പാൻ്റെ ലക്ഷ്യം എന്തായിരുന്നു വെച്ചാൽ ഞാനൊന്ന് നന്നായി കിട്ടും എന്നുള്ള നിലക്കാണ്, അല്ല എൻ്റെ ഉപ്പാനെ ഞാൻ കുറ്റം പറയാനൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ വല്ല പ്രയാസം ഉണ്ടായി, അതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വേറെ കിട്ടി. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, നാട്ടിൽ ഒരു മുജാഹിദ് പോലും ഇല്ലാത്ത, ആ ഒന്നോ രണ്ടോ എണ്ണപ്പെട്ടവരുണ്ടായിരുന്നവർ മാത്രമല്ല, അവിടെയാണെന്ന് കുറ്റിപ്പുറത്തിൻ്റെ അടപ്പാളിൻ്റെ ഇടയിൽ ഹൈവേയിൽ ഒരു പള്ളി വന്നു. സുബഹിക്ക് ഖുർആൻ ക്ലാസ്, ജുമാക്ക്, വ്യാഴാഴ്ച, 2 മാസം മുന്നേ ഒരു വ്യാഴാഴ്ചയാണ് ഉദ്ഘാടനം ചെയ്തത്. 3 മാസമായി, വെള്ളിയാഴ്ച പിറ്റേ ദിവസം ജുമാ തുടങ്ങുകയാണ്. ഞങ്ങൾക്ക് ആശങ്ക ഉണ്ടായിരുന്നു, അങ്ങാടിയിലല്ല, എന്താവും. പള്ളി നിറയായിരുന്നു, പള്ളി നിറയ ആളുകളാണ്. ഇന്നേ വരെയുള്ള ഒരൊറ്റ ജുമാക്കും പള്ളി ഫുള്ളാവാതിരുന്നിട്ടില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ആളുകളൊക്കെ പുറത്താണ്, 10-250 ആളുകൾ ഉള്ളിലുണ്ടായിട്ടും. തറാവീഹിന് നിറഞ്ഞ സദസ്സാണ് എല്ലാ തറാവീഹിനും. സുബഹിക്കും ഇൻഷാല്ലാ നാളെ നമ്മുടെ ഒരു നോമ്പ് തുറയാണ് അവിടെ. ഏകദേശം ഞങ്ങളൊരു 400-450 ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഷെരീഫ് മേലേതിൻ്റെ ഒരു പ്രഭാഷണം വെച്ചിട്ടുണ്ട്. ഞാനിത് പറയുന്നത് ഒരു പൊങ്ങച്ചം പറയാനല്ല, നമ്മൾ എവിടെ ഇറങ്ങിയോ അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ സഹായം വേണ്ടോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആരൊക്കെ കൈവിടുമ്പോഴും അള്ള ഉണ്ടാവും പ്രബോധന രംഗത്തേക്ക്, തൗഹീദിൻ്റെ രംഗത്തേക്ക് നമ്മൾ ഇറങ്ങിയാൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാവും. ഈ പറയപ്പെടുന്ന തൊട്ടപ്പുറത്ത് ഇപ്പയും വല്ലിപ്പാരുമായൊക്കെ ആയിട്ട് കാലങ്ങളോളം ഖത്തീബും ഖാദിയും മുത്തവല്ലിയൊക്കെ ആയിട്ടുണ്ടായിരുന്ന മാണൂർ മഹൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. 3 നിലയുള്ള വലിയ പള്ളി അങ്ങാടിയിൽ തന്നെ കാണുന്നത്. അതിൻ്റെ തൊട്ട് ഇവിടെ നിന്നാണ് പോകുമ്പോൾ തൊട്ട് മുമ്പാണ് നമ്മുടെ പള്ളി, അതും ഹൈവേ തന്നെ ദാറുത്തപ്പ.
അവിടെ തൗഹീദിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കാൻ ഇങ്ങനെ ഓരോ സ്ഥലത്ത് നിങ്ങളൊക്കെ നാട്ടിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ പറയാനുണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ദൗത്യം അതുകൊണ്ടൊക്കെ പൂർത്തിയായി എന്നൊന്നുമല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ പേടിക്കണം, നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിച്ചേ പറ്റൂ. വേറൊരാളും ഇനി വരാനില്ല. നമ്മുടെ ഏരിയയിലുള്ള ഉത്തരവാദിത്വം നമ്മുടെ ദൗത്യമാണ്, അത് നമ്മൾ നിർവഹിക്കണം. അത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഞാൻ വലിയ പൊതുപരിപാടി നടത്തണ്ടെന്ന് ഞാൻ പറഞ്ഞത് നടത്തേണ്ട സ്ഥലത്ത് നടത്തേണ്ടി വരും. പൊതുപരിപാടി ഗുണം ചെയ്യും. പക്ഷേ ഈ നമ്മളാൾക്കാർ മാത്രം ഒതുങ്ങിക്കൂടിയിട്ടുള്ള ഈ ഇൻഡോർ വലിയ ഓഡിറ്റോറിയങ്ങളെടുത്ത് നടത്തുന്ന പരിപാടി ചില നേരത്തെ അയൽമിയായ സദസ്സുകൾക്ക് അത് അതിനേക്കാളൊക്കെ ഗുണം ചെയ്യും. നമുക്ക് എന്തെന്നറിയാം, നമ്മളൊന്നങ്ങോട്ട് ഇറങ്ങുക ജനങ്ങളിലേക്ക്, കുറച്ച് ലഘുലേഖകളും ദേവാ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് അതിനൊക്കെ പറ്റിയ സമയം നോമ്പിന് ആരൊന്നും പറയില്ല. അത് കൂടാതെ എന്താണോ ഏത് മേഖലയിലാണോ ഇന്നിപ്പോൾ ഇനി അങ്ങനെ ഒന്നും ഇറങ്ങാതെ നമുക്കിന്ന് മാർഗങ്ങളുണ്ട്. ഏത് എന്ത് രംഗത്താണോ കഴിയുന്നത് അള്ളാഹ് തന്ന ആരോഗ്യം ആയുസ്സും ഊർജമൊക്കെ, എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രോക്കോ രോഗമോ വന്ന് കിടപ്പിലായാൽ അപ്പം ഇങ്ങനെ നമ്മൾ ആലോചിക്കും അന്ന് കുറേ ദേവാ പ്രവർത്തനത്തിന് വിളിച്ച് പോയില്ല, ഇന്നൊന്ന് പുറത്തിറങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, കഴിയണില്ല. മറ്റത് നമുക്ക് അറിയാം, കൂട്ടുകാരൊക്കെ പോസ്റ്റർ ഒട്ടിക്കാൻ പോകണ ദേവാ പ്രവർത്തനത്തിലാണ്, റബ്ബേ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നവനാണ്. നിങ്ങൾ പറയണ്ട, അങ്ങനെ ആഗ്രഹിക്കേണ്ട. അള്ളാഹുവിൻ്റെ റസൂൽ പറയാം, ആരോഗ്യ സമയത്തും കഴിയുന്ന സമയത്തും നിങ്ങൾ എന്തൊക്കെ പ്രവർത്തനത്തിലുണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ പ്രതിഫലം നിങ്ങൾ രോഗിയിലും യാത്രയും ആയാൽ നിങ്ങൾ അള്ളാഹു തആല എഴുതപ്പെടും. നമ്മളത് ആരോഗ്യ സമയത്തും ചെയ്തില്ല, കഴിയണ സമയത്തും ചെയ്തില്ല, സമ്പത്തുള്ള സമയത്തും ചെയ്തില്ല. നമ്മൾ നമ്മളെ അമലും നമ്മുടെ ആദർശവും മാത്രം ഇങ്ങനെ അതിൽ കൂടെ മാത്രം ഇങ്ങനെ പോയി, നമുക്ക് കിട്ടിയ നന്മ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ സമയം കണ്ടില്ല, നമ്മളതിന് ഒരുങ്ങിയില്ല. ഒരുങ്ങുമ്പോഴൊക്കെ നമ്മളെ പേടിപ്പിച്ചത് പിശാജി ഇത് പറഞ്ഞിട്ടാണ്, ഉൾക്കാരായിട്ടുള്ള ബന്ധം തകർക്കണ്ടെന്ന്. അതൊരു തെറ്റായ ധാരണയാണ്, അത് പിശാജുണ്ടാക്കി തരുന്ന ധാരണയാണ്. നമ്മുടെ ദൗത്യ നിർവഹണമാണ് നമ്മൾ നടത്തുന്നതെന്നുള്ള കൃത്യ ബോധ്യം ഉണ്ടാകും. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സഹോദരങ്ങളെ, വലിയൊരു വേല നടത്തേണ്ട സദസ്സല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഗൗരവം ഇൻഷാ അല്ലാ നമ്മളൊന്ന് ഇറങ്ങുക, നമ്മുടെ കൂട്ടുകാരോട് ഈ സത്യസന്ദേശം പറഞ്ഞു കൊടുക്കുക, അവരെ കൂടെ കൂട്ടുക. മറ്റൊരു കാര്യം കൂടി ഈ വിഷയത്തിൽ പറയാനുള്ളത്, കുറേ ഉപ്പമാർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഈ ജിഹാദിൻ്റെ രംഗത്ത് തൗഹീദിൻ്റെയും ദൈവത്തിൻ്റെയും രംഗത്തിറങ്ങിയ കുറേ ഉപ്പമാരുടെ മക്കളെ ഒന്നും ഈ രംഗത്ത് കാണുന്നില്ല. അത് വല്ലാത്തൊരു സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് പുതിയ തലമുറ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളോട് പറയാനുള്ളത്, എല്ലാ നന്മയിലും ഞാൻ അവരെങ്ങളെ ഉപദേശിക്കുക എന്നുള്ളത് മാത്രം പരിപാടി വിട്ടാളി. ഓൽക്കുന്ന ആകെ ഇഷ്ടമില്ലാത്തൊരു കാര്യം ഉപദേശം. കുട്ടികളെ നിങ്ങൾ ഉപദേശിക്കേണ്ട, നിങ്ങളെന്താ ചെയ്യേണ്ടത്, കൂടെ ചേർക്കുക, നെഞ്ചോട് ചേർക്കുക, അടുത്ത് പിടിച്ചിട്ട്. അവർക്ക് 18 വയസ്സായിക്കഴിഞ്ഞ് ലൈസൻസൊക്കെ എടുത്തു കൊടുത്തിട്ട് ഓനോട് വണ്ടി ഓടിക്കാൻ പറയാം, നമുക്ക് പള്ളിക്ക് പോവാം, നമുക്ക് ക്ലാസ്സിന് പോവാം, വണ്ടിൻ്റെ പിന്നിൽ അവനെ പിടിച്ച് കയറ്റ, അതേ ഇനി മാറുകയുള്ളൂ. അവരെ കൂടെ ചേർക്കുക, നെഞ്ചോട് ചേർത്ത് അടുത്ത് പിടിച്ച്. മറ്റത് നമ്മളെല്ലാ പ്രവർത്തനത്തിലുണ്ട്, നമ്മളെ മക്കൾക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ല, അടുത്ത തലമുറ നശിച്ചു പോവണം. ഇത് വലിയൊരു അപകടമാണ്. 10, 11 മണിയാവും രാത്രി പെരേക്ക് വരാൻ ആര് വാപ്പ, കലങ്കിങ്ങ് പോയി ഇരുന്നിട്ടും ചായ മക്കാനി പോയി വർത്തമാനം പറഞ്ഞിട്ടല്ല. സംഘടനാ പ്രവർത്തനം ദൈവത്തും നടത്തിയിട്ടും മറ്റുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ട്, പക്ഷേ ഇങ്ങനത്തെ ഒരു വാപ്പാൻ്റെ മോനാണെന്നുള്ളത് ഒരാൾക്കും അറിയാതെ, ഇതേറ്റ് ഒരു ബന്ധമില്ലാത്ത മക്കൾ, അത് വല്ലാത്തൊരു ദുരനുഭവമാണ്. അതുണ്ടാവാതിരിക്കാൻ അവരും കൂടെ കൂട്ടലും ഈ ദൈവത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. എല്ലാവരെയും അറബി കോളേജിൽ കൊണ്ടുപോയി ചേർക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, ഓരോ മക്കൾക്കും അവരുടെ ടേസ്റ്റ് ഉണ്ടാവും. അറബി കോളേജിൽ തന്നെ ആക്കിയതുകൊണ്ട് എല്ലാം ആയി നിങ്ങളും വിചാരിക്കണ്ട, ഉള്ള കാര്യം തുറന്ന് പറയാലോ നമുക്ക്. കൂടെ ചേർക്കുക, വലിയ മദ്രസയിൽ പഠിപ്പിക്കാൻ വിട്ടുകൊണ്ട് കാര്യമില്ല, കോളേജിൽ വിട്ടുകൊണ്ട് കാര്യമില്ല, അവരുടെ കൂടെ ഉണ്ടാവണം. അങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ദേവാരംഗത്തും അവരെ സജീവമാക്കി കൊണ്ടുവരാം. പള്ളിയിൽ പോകുമ്പോൾ അവരെ കൂടെ നിസ്കരിച്ചടാന്ന് ചോദിക്കണ്ട, ഇനി മോനെ വാ നമുക്ക് നമസ്കരിക്കാം. അവനെ കൂടെ കൂട്ടുക, അവരെ കൂടെ കൂട്ടല്ലാണ്ട് മാറുകയല്ല. ഇതും സന്ദർഭോചിതമായി ഉണർത്തിയെന്ന് മാത്രം പരമാവധി സൂക്ഷ്മത പുലർത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, പ്രബോധന രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം അടിവരട്ടോടെ നിങ്ങൾ ആൾക്കാരുടെ അടുത്തേക്ക് നമുക്ക് സത്യസന്ദേശം എത്തിക്കാൻ കഴിയില്ല.
അള്ളാഹിന്റെ റസൂലിനെ വെറുതെ അല്ല അള്ളാഹ് അങ്ങനെ സർട്ടിഫൈ ചെയ്തത്, ഇന്ന കല അല ഖുലുഖിൻ അദീം. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ പെരുമാറ്റം കൊണ്ട്, നമ്മുടെ സ്വഭാവം കൊണ്ടും, നമ്മുടെ ശൈലി കൊണ്ടും അവർ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടണം, തൗഹീദിലേക്ക് അവർ വരണം. അതും നമ്മളിന്ന് റസൂലുള്ളാഹിന്റെ അടുക്കുന്ന സുന്നത്തൊക്കെ എടുത്ത് നമ്മൾ ഹൃദയത്തിൻ്റെ മേലെ കൈയോട്ടും, ഞെരിയാണിക്ക് മീതെ വസ്ത്രം ധരിക്കും, സൊഫൊക്കെ അടുത്തടുത്ത് നിൽക്കും. എല്ലാ വിഷയത്തിലും തൗഹീദിൻ്റെ സുന്നത്തിൻ്റെ വിഷയത്തിലും കട്ട് കെട്ടിയാണ് നമ്മൾ. അള്ളാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ നബിയുടെയും സ്വഹാബത്തിൻ്റെയും സ്വഭാവമായിട്ട് ഒരു പുലബന്ധമില്ല. ഇത് വലിയ അപകടമല്ലേ. ഞാൻ എല്ലാവരെയും ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറയല്ല, നമ്മൾ ഞാൻ എന്നെ പറ്റി പറയണം. അതൊരു ഘടകമാണെന്ന് പറയാൻ വേണ്ടി അല്ലാഹു റസൂൽ പറയും, മീസാൻ എന്ന തുലാസിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നത് ഹുസ്നുൽ ഖുലുഖ് സൽ സ്വഭാവമാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അതുകൊണ്ടാണ് ഇന്നക അലാ ഖുലുഖിൻ അദീം എന്ന് നബിയോട് പറഞ്ഞത്. ഹൈഷാബീവി നബിനോട്, ഹദീജാബീവി നബിനോട് പറഞ്ഞത്, അള്ളാഹ് ഒരിക്കലും അങ്ങനെ വിഷമിപ്പിക്കൂല. ആദ്യം പറഞ്ഞത് ഇന്നക്കല്ല തസ്ലുർ റഹീം, നിങ്ങൾ കുടുംബബന്ധം ചേർത്തുന്ന ആളല്ലേ, മാണിക്കക്കല്ലേ, പാവങ്ങളുടെ അത്താണിയല്ലേ നിങ്ങൾ, പാവങ്ങളുടെ വിശ്വസ്തനല്ലേ. ലാ യുഹസീക അല്ലാഹു അബദ, അള്ളാഹ് ഒരിക്കലും അങ്ങയെ വിഷമിപ്പിക്കില്ല എന്ന ആ പ്ലസ് പോയിന്റുകൾ പറയാൻ നമുക്കുണ്ടാവണം. അത് പ്രബോധകൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്. അത് നിലനിർത്താനും എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ. അല്ലാഹു തആല നമുക്ക് അതിൻ്റെ തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ولسائر المسلمين من كل ذنب إنه هو الغفور الرحيم.